മകനായി വാങ്ങിയ കളിപ്പാട്ടം ഉൾപ്പെടെ കണ്ടെടുത്ത നിമിഷമാണ് നമ്മൾ കുറച്ചു സമയം മുൻപ് പങ്കുവച്ചത്. അർജുന്റെ ട്രക്ക് കണ്ടെടുത്തതിന് പിന്നാലെയാണ് കൂടുതൽ സാധനങ്ങൾ ആ ട്രക്കിന്റെ ക്യാബിൻ ഭാഗത്ത് നിന്ന് അത് മുറിച്ചു മാറ്റിയപ്പോൾ അങ്ങനെ നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തത്. അർജുന്റെ രണ്ട് ഫോണുകൾ ഉൾപ്പെടെ ക്യാബിനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വാഹനത്തിൽ നിന്ന് ക്യാബിൻ ഭാഗത്ത് നിന്ന് കിട്ടിയ പാത്രങ്ങളടക്കമുള്ള സാധനങ്ങൾ തറയിൽ നിരത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. വിവരങ്ങളുമായി ദീപക് മലയമ്മയും എ കെ അഭിലാഷും നമുക്കൊപ്പം ഉണ്ട്. ദീപക് മലയമ്മ, ആ ട്രക്കിന്റെ മുകൾ ഭാഗം പൊളിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്കെടുക്കുന്ന സാധനങ്ങൾ നമ്മുടെ നൊമ്പരം കൂട്ടുന്ന തരത്തിലായിരുന്നു. അതിൽ ആ മകനായി വാങ്ങിയ ട്രക്കിൻ്റെ മിനിയേച്ചർ അടക്കം ആ ഒരു കൊച്ചു കളിപ്പാട്ടം മോൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കാൻ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ഉറങ്ങിയ അർജുനാണ് ഈ വലിയ അപകടത്തിലേക്ക് പോയത് എന്നുള്ളത് അവിടെ നിൽക്കുന്ന ദീപക്കിനും അഭിലാഷിനും നമ്മുടെ വാർത്താ സംഘത്തിനുമൊക്കെ ഒരു വിഷമമുണ്ടാക്കുന്ന കാഴ്ചയായിരുന്നില്ലേ? അർജുൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വാങ്ങിച്ചതും അർജുൻ സ്വരുക്കൂട്ടി വെച്ചതുമെല്ലാം ഈ ഒരു ട്രക്ക് തിരികെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അർജുനെ മാത്രം തിരികെ വിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. അത്തരം കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഈ ഒരു ട്രക്കിൻ്റെ റൂഫ് ഭാഗം ഉൾപ്പെടെ മാറ്റുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം ജിതിനും ഒപ്പം തന്നെ വാഹന ഉടമ മുബീനും ഉൾപ്പെടെ അതിൻ്റെ ആ ക്യാബിൻ പാർട്ടിലുള്ള മറ്റ് ഭാഗങ്ങൾ കൂടി അഴിച്ച് പരിശോധിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സാധന സാമഗ്രികൾ അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യമായിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ഒരു ക്യാബിൻ പാർട്ട് ഇത്തരത്തിൽ തുറക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ ഉള്ള ഭാഗത്ത് നിന്നാണ് മൃതദേഹ ഭാഗങ്ങൾ അല്പമെങ്കിലും കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട് ഇന്നിപ്പോൾ വാഹനം പൂർണ്ണമായും മുകളിൽ എത്തിച്ചതിന് ശേഷമാണ് ഇത് ഈ നിലയ്ക്ക് ഉയർത്താനും കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരു ദൃശ്യത്തിലേക്ക് കൂടി പോകുമ്പോൾ അർജുൻ്റെ പല റീൽസ് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൂട്ടുകാരുമൊക്കെ ചേർന്ന് ഭക്ഷണം പാചകം ചെയ്തൊക്കെ കഴിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട് എന്നുള്ളത് ആ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ യാത്രക്കിടയിൽ പൊതുവേ ലോറി ഡ്രൈവേഴ്സൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിച്ചൊക്കെ തന്നെയാണ് പോകാറുള്ളത്. അതിനുവേണ്ടി കരുതിയിരുന്ന പാത്രങ്ങൾ അടക്കമുള്ള സാധനങ്ങളൊക്കെ തന്നെ ആ വാഹനത്തിൻ്റെ ക്യാബിനിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതെല്ലാം ഇപ്പം പുറത്തേക്ക് വാരി വലിച്ച് ഇട്ട് പരിശോധിച്ച് കഴിഞ്ഞതാണ്. ഇങ്ങനെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ മതിയാകില്ല. അതിനപ്പുറത്തേക്ക് എന്ത് വാക്കുകൾ ഉപയോഗിക്കണമെന്നും മനസ്സിലാകുന്നില്ല. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം എന്നുള്ളത് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആ ഷെഡ്യൂളിൽ നിന്ന് പറയാൻ സാധിക്കുന്നുള്ളൂ. ഈ ട്രക്ക് പുറത്തേക്ക് എത്തിക്കുന്നതും കാത്ത് ഏറെ നാളത്തെ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിനൊടുവിൽ ആ ട്രക്കിനകത്ത് പെട്ടെന്ന് തന്നെ ആ ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ജീവനോടെ അർജുനെ തിരികെ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ, അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിരുന്നതിൽ നിന്ന് 71 ദിവസം കഴിഞ്ഞ് 72-ാം ദിനത്തിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോൾ പിന്നീട് ഈ ട്രക്ക് ഇങ്ങനെ പൂർണ്ണമായും തകർന്ന നിലയിൽ പുറത്തേക്ക് എത്തിക്കുന്നു. അതിൻ്റെ ക്യാബിൻ പോലും ക്രെയിൻ ഉപയോഗിച്ച് ഹുക്ക് ചെയ്ത് മുറിച്ച് മാറ്റിയെടുക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നു. ഏറ്റവും ഒടുവിൽ അത് അങ്ങനെ എത്തിച്ച് കഴിയുമ്പോൾ അതിനകത്തുള്ള സാധന സാമഗ്രികൾ കൂടി കാണുമ്പോൾ അത് അത്രത്തോളം നൊമ്പരപ്പെടുത്തുന്നതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂവിൽ തന്നെ കാണാൻ സാധിക്കും വെള്ളം ശേഖരിച്ച് വെച്ചിരുന്ന ക്യാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരു വശത്ത്. അതായത് ഈ ഒരു ക്യാബിൻ്റെ അകത്ത് നിന്ന് ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല. ആ ക്യാബിൻ അപ്പാടെ പൂർണ്ണമായും താഴെ തട്ടിലേക്ക് പതിഞ്ഞു പോയിരിക്കുകയായിരുന്നു, അത് തകർന്നു പോയിരിക്കുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിനകത്ത് നിന്ന് അർജുനെ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അർജുൻ വാങ്ങിവെച്ച ഏതെങ്കിലും ഒരു ഐറ്റത്തിന് പുറത്തേക്ക് ഒഴുകിപ്പോകാനോ പോലും ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരു പക്ഷേ വലിയ രീതിയിൽ അത്രയും താഴ്ചയിലേക്കൊന്നും വാഹനം പോയില്ലായിരുന്നുവെങ്കിൽ ആദ്യ ദിനങ്ങളിലെ പരിശോധനയിൽ തന്നെ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു വാഹനം കണ്ടെത്താനും അർജുനെ തിരികെ എത്തിക്കാനും ഒക്കെ ഒരു പരിധിവരെയെങ്കിലും സാധിക്കുമായിരുന്നു. അത് ജീവനോടെയാകണമെന്നില്ല, അതിനപ്പുറത്തേക്ക് ആ കുടുംബത്തിന് ആശ്വാസമാകുന്ന തരത്തിലെങ്കിലും അർജുനെ തിരികെ എത്തിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിപ്പോൾ ആ നിലയ്ക്ക് പോലും അല്ലാതെ ഏറെ നാൾ നീണ്ടുപോയി എന്നുള്ള ദുഃഖകരമായ അവസ്ഥയാണുള്ളത്. അങ്ങനെ ഏറെ ഖേദകരമായ കാഴ്ചകൾ മാത്രമാണ് ഷെഡ്യൂളിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിലെ ഒരു ട്രക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഭാരത് ബൻസ് വാഹനത്തിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ വിശദീകരിക്കാൻ കഴിയുന്നത്. സുജയ, എ കെ അഭിലാഷും നമുക്കൊപ്പമുണ്ട്. എ കെ അഭിലാഷ്, ഈ പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞോ? മൃതദേഹ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും ക്യാബിനുള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞോ? അവിടെ നിന്ന് അധികൃതരെല്ലാവരും ഇപ്പോൾ മാറിക്കഴിഞ്ഞോ? ഇപ്പോൾ അവിടെ മുബീനൊക്കെ നടത്തുന്ന പരിശോധനയല്ലാതെ അധികൃതരുടെ പരിശോധനകളെല്ലാം അവസാനിച്ചോ?
ആ സുജിയ, ട്രക്കിൻ്റെ മുകൾ ഭാഗം മുഴുവനായി മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ഈ ട്രക്കിൽ വെള്ളമടിച്ച് പരിശോധിച്ചു. അതിലുള്ള ശരീരഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ അർജുൻ നിത്യോപയോഗ അർജുൻ്റെ നിത്യോപയോഗ സാധനങ്ങളടക്കം ഇതിൽ നിന്ന് കണ്ടെടുക്കുക ചെയ്തിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. അദ്ദേഹം ദിവസം വാഹനത്തിൽ പോകുന്ന ദിവസങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള നിത്യോപയോഗ സാധനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് കണ്ടെയ്നറുകൾ, ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുവരുന്ന പാത്രങ്ങൾ, ഇതൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങളുടെ രേഖകൾ അടക്കമുള്ള വസ്തുക്കൾ. അതോടൊപ്പം തന്നെ ഈ അർജുൻ്റെ വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരു ട്രക്കിൻ്റെ മിനിയേച്ചറാണിത്. ഇത് അർജുൻ്റെ മകൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മകൻ്റെ ഒപ്പം കളിക്കുന്ന ഓർമ്മകൾക്ക് കൂടി വേണ്ടിയാണ് അദ്ദേഹം ഈ വാഹനത്തിനൊപ്പം പോകുന്ന സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും എന്താണ് ഇത്, എങ്ങനെയാണ് വാഹനത്തിലെത്തിയത്? അർജുൻ്റെ മോൻ കളിച്ചിരുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനിയനുണ്ട്, അഭിയത്തുണ്ട്, വീട്ടിലുണ്ടായിരുന്നു കളിപ്പാട്ടം. ഏട്ടൻ വീട്ടിൽ എപ്പോഴും വന്ന മോൻ്റെ കൂടെ കളിക്കുന്നതാണിത്. ട്രക്കിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അത് വണ്ടിയിൽ കേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരിക്കും, അറിയില്ല. അവിടുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാണല്ലേ? ഇന്ന് പോകാൻ കഴിയാതെ നാളെ പോവോ? എങ്ങനെയാണ് അഭിഷേക്? നാളെ പോവാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എല്ലാം ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇതൊക്കെ കൊണ്ടുപോകണം. അർജുൻ്റെ ശേഷിപ്പുകൾ മുഴുവൻ, അർജുൻ ഉപയോഗിച്ച വസ്തുക്കൾ മുഴുവൻ കൊണ്ടുപോകണം. ഇവിടുന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ മൊത്തം എടുത്തിട്ടുണ്ട്. ഭാര്യ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? ആവശ്യപ്പെട്ടിട്ടുണ്ട്. പറ്റുന്ന എല്ലാം കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്.